أيها الطلاب مرحبا بكم جميعا الى فصل جديد كيف حالكم يا طلابي اظن انكم في خير في فصلنا الماضي انكم كتبتم مذكرة عن السباحة اظن انكم كتبتم هذا في كراساتكم وهنا ഓ ുംറ പ്രിയമുള്ള വിദ്യാർത്ഥികളെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുതക്കിറ എഴുതിയിരുന്നു അല്ലെ സിബാഹയെക്കുറിച്ച് എല്ലാവരും അത് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയും കിട്ടാത്തവർക്ക് വേണ്ടി നമുക്ക് ഒരു ഉദാഹരണം ഇവിടെ കാണിച്ചു തരാം സാറ് പക്ഷേ ചോദിക്കുക നമ്മുടെ മുതക്കേറിലെ വാക്കുകൾ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് വളരെ സിമ്പിളായി തന്നെ അത് എഴുതാമായിരുന്നു നോക്കൂതുൻ അല്ലെ റിയാവത്തും ബദനീയ എന്നുള്ള ഉണ്ടല്ലോ അപ്പൊ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ആകെ കൂട്ടിച്ചേർത്ത വാക്ക് ഏതാണ് അസിവാഹത്തു റിയാവുൻ ബദനീയ അത് നോക്കിയതിനു ശേഷം ഹിയ ഹിയ എന്ന് പറഞ്ഞാൽ അത് ഈ സിബാഹ തസീദു അത് ഉണ്ട് അൽ ജിസ്മ ജിസ്മ ഉണ്ട് അല്ലെ ശരീരത്തിന് വർദ്ധിപ്പിക്കുന്നു കുവത്തൻ ശക്തിയും വ നശാത്തൻ അതും ഇവിടെയുണ്ട് കുവത്തും നശാത്തും ഇവിടെയുണ്ട് അപ്പൊ നിങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിൽ സ്വന്തമായി എഴുതുവാൻ കഴിയുമായിരുന്നു വ വ ആ ഉണ്ട് ശക്തിപ്പെടുത്തും അൽ മസലുകളെ അല്ലേ അതുകൊണ്ട് അൽ അക്കൽ ജിസ്മ സിഹ അല്ലേ നശിത്തു അത് ബുദ്ധിയെ എന്താണ് നശിത്താക്കും ഉത്സാഹമുള്ളതാക്കും അല്ലെ കൂടുതൽ ആർജവമുള്ളതാക്കും ബുദ്ധിയെ വഴത്തി ആ വാക്കുപിടിയില്ല അത് സ്വന്തമായി അധികം ചേർത്തിരിക്കുകയാണ് ജിസ്മ തുഴത്തി എന്ന വാക്കുപിടിയുണ്ട് അൽജിസ്മെന്ന വാക്കുണ്ട് സിഹത്ത് എന്നുള്ള വാക്കുണ്ട് അല്ലെ ശരീരത്തിന് ആരോഗ്യം നൽകും ഇൻസാന മനുഷ്യനെ സഹായിക്കും എന്ത് തന്റെ ജീവൻ സംരക്ഷിക്കുവാൻ സഹായിക്കും പിന്നെ അവസാനത്ത് എന്താണ് നീന്തൽ തുെ തുടള്ളുണ്ട് അന്നാസ ജനങ്ങളെ രക്ഷിക്കും മിനൽ കർക്ക് ഉണ്ട് വൽ ഹലാക്ക് എന്നുള്ളത് അധികം ചേർത്തിരിക്കുകയാണ് അപ്പൊ ഇത്രയും എഴുതിയ തന്നെ നിങ്ങൾ അധികം വാക്ക് ചേർക്കാതെ തന്നെ എഴുതിയ തന്നെ മുതക്കിറയായി അപ്പോ ഇനിയും കിട്ടാത്ത കുട്ടികൾ ഇത് പോസ് ചെയ്ത് എഴുതി എഴുതിയെടുക്കാം ഇനി ശമുക്ക് പുതിയ ഒരു പാഠത്തിലേക്ക് പോകാം അന്ന ഹസല ഹസല അല എന്താണ് തഹനിയ തിന്നാസ് ജനങ്ങളുടെ ആശംസയും തക്രീമിന്നാസ് ജനങ്ങളുടെതെല്ലാം നേടിയെടുത്തു അതുകൊണ്ട് അവന് വേണ്ടി ഒരു ഹഫ്ലത്തു തഹ്നിയ ഒരു ആദരണീയ ചടങ്ങ് അല്ലെങ്കിൽ പ്രശംസ ചടങ്ങ് അവനെ പ്രശംസിക്കുന്ന ഒരു ചടങ്ങ് നടന്നു അതിൽ അവന് എന്ത് കിട്ടി അവനെന്ത് കിട്ടിയിട്ടുണ്ടാവും മെഡൽ കിട്ടിയിട്ടുണ്ടാവും അല്ലേ ധീരതയ്ക്കുള്ള മെഡൽ ലഭിച്ചിട്ടുണ്ടാവും അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത് ജറത് ഹഫ്ലത്തു തഹ്നിയ

رئيس الوزراء من هو رئيس الوزراء من من رئيس وزراء كيرلا هل تعلمون هل تعرفون آه بين راي بجيم لا رئيس الوزراء برد أنا مكه مندري قدم رئيس الوزراء مكه مندري نلقي الوسام ميدال نلقي إلى ياسر إلى ياسر إلى شجاع إني أنا مدري آه ديرن ديرن ياسر نلقي وهن أهو أبنه بشمس تشو അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രസംഗത്തിൽ കുട്ടിയെ അഭിനന്ദിച്ചു അതെന്താണ് പ്രസംഗമാണ് നമ്മൾ ഇനി പഠിക്കുന്നത് ഈ പ്രസംഗം പഠിക്കുമ്പോൾ നമ്മളും ഒരു പ്രസംഗം എഴുതുവാനും പറയുവാനും പഠിക്കുകയാണ് ചെയ്യുന്നത് മക്കളത് ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യുക ചെയ്യാം വായിക്കാം മനസ്സിലാക്കാം എന്താണ് ഫഹറുൽ ഫഹർ ഫഹ്റ് നടിക്കുക എന്ന് കേട്ട് കേട്ടിട്ടില്ലേ ഫഹർ ഫഹർ എന്നാൽ അഭിമാനം എന്നർത്ഥം അൽഖറിയ അൽഖറിയ ഗ്രാമത്തിന്റെ അഭിമാനം എന്നാണ് കേട്ടോ ഫഹറുൽ എന്ന് തന്നെ വായിക്കണം അതുമായി ബന്ധപ്പെട്ട കറിയത്തി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പിന്നീട് നമ്മൾ ഒരു ക്ലാസ്സിൽ സൂചിപ്പിക്കും ഹഫ്ലുൽ ഹഫ്ലുൽ കരീം കരീം ശ്രദ്ധിക്കോം ഇതേത് സദസ്സിനോട് നമുക്ക് പറയാവുന്നതാണ് അറബി പ്രസംഗം നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട സദസ് എന്നാണ് അതിനർത്ഥം എന്നിട്ടോ നിങ്ങളെ നല്ല ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ജമി എൻ നിങ്ങൾ എല്ലാവരെയും ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് ഏത് പ്രസംഗത്തിലും ഉപയോഗിക്കാവുന്ന വാചകമാണ് അടിവരയിട്ട് സൂചിപ്പിച്ച് മനസ്സിലാക്കി വെക്കുക ഊഹും ജമിയൻ ബി തഹയ്യത്തും തൊയീബത്തും മുബാറക്ക അതുപോലെ ഈ വാചകങ്ങളും അതല്ലാഹു ഔഹാത്തക്കും അള്ളാഹു നിങ്ങളുടെ സമയങ്ങളെ നന്നാക്കട്ടെ ബി കുല്ഹൈർ എല്ലാ നന്മയോടുകൂടി എന്താണ് അള്ളാഹു സൗഭാഗ്യമുള്ളതാക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഓരോ പ്രഭാഷണത്തിന് മുമ്പും ആദ്യം അഭിവാദ്യം ചെയ്യണം പിന്നെ ഒരു പ്രാർത്ഥനയും നടത്തണം അത് ഒരു പ്രസംഗത്തിൻ്റെ ശൈലിയാണ് കേട്ടോ അപ്പം ഇത്രയും ഭാഗം നിങ്ങൾ ഏത് പ്രസംഗത്തിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിനുശേഷം ഒരു പ്രസംഗം എഴുതുവാനുണ്ട് അതിൽ നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യണം ഈ കൂടി ന ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കൂടി അദ്ദേഹം പ്രസംഗിക്കുകയാണ് ഓഡിറ്റോറിയം ആദരിക്കുന്നതിന് ധീരനായ ഒരു കുട്ടിയെ ആദരിക്കുന്നതിനു വേണ്ടിയാണ് നാം ഈ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വഹുവ അവൻ അഭിമാനം ഗ്രാമം ന നമ്മുടെ അപ്പൊ കറിയത്തിന നമ്മുടെ ഗ്രാമത്തിന്റെ അഭിമാനമാണ് അവൻ ആണ് സ്റ്റാർ നക്ഷത്രം

അപ്പൊ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ യാസിർ ആസിർ അങ്കദ നജ നജ രക്ഷിച്ചു സദീഹു അവൻ്റെ കൂട്ടുകാരനെ രാജു രാജുവിനെ ശ്രദ്ധിച്ചു രക്ഷിച്ചു മിനൽ ഖർഖ് ഖർഖ് മുനാസബ അവിടുന്ന് നിങ്ങൾക്ക് പ്രത പ്രഭാഷണത്തിൽ ഉപയോഗിക്കുക ഈ സന്ദർഭത്തിൽ എന്നർത്ഥമാണ് അടിവരയിട്ട് വയ്ക്കുക ഈ സന്ദർഭത്തിൽ ഉക്രിമു ഞാൻ ആദരിക്കുന്നു യാസിറൻ യാസിറിനെ അലാഹാദൽ അമൽ അൽ മുബാറക് ഈ മഹനീയമായ പ്രവൃത്തിയിൽ അലാഹാദ് അൽ മുബാറക് മഹത്തായ പ്രവൃത്തിയിൽ ഞാൻ ആരെ ആരെ യാസിറിനെ ഞാൻ ആദരിക്കുന്നു എന്ന് മൻ പ്രസംഗിച്ചു അല്ലേ ബാക്കി ഭാഗം കൂടി നോക്കാം നമുക്ക് വലതുന യാസിർ بلدنا نمر بديا نمودة كتي ياسر طالب طالب تلميذ مثالي نكون درستم هذا الكلمة هذه الكلمة مثالي مثالية مثالية ما هو عمل مثالي في أول الدرس بعدنا هذه له مثالي ما درجة بديا أرتي أنا نمودة ياسر لأنه كارنام استعد تياري لتلهيا لتلهيّة لفدائي സമർപ്പിക്കുവാൻ ഹയാത്തിഹി തൻ്റെ ജീവിതം തന്നെ എന്തിനു വേണ്ടി അല്ലെ അജൽ വേണ്ടി ലി അജലിൽ ആ ഹരീൻ മറ്റുള്ളവർക്ക് വേണ്ടി അപ്പോൾ രാജുവിന് വേണ്ടി സ്വന്തം ജീവിതം എന്താണ് സ്വന്തം ജീവിതം പോലും എന്താണ് ഇതിലാക്കിയിട്ടാണ് അവന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയത് അല്ലേ അപ്പൊ അതിനു വേണ്ടി അവൻ അതിൻ്റെ ജീവിതം പോലും സമർപ്പിച്ചു അൽ ഇൻസാൻ മനുഷ്യൻ ആബുദ്ധ മനുഷ്യൻ അനിവാര്യമാണ് ലാബുദ്ധ അനിവാര്യമാണ് സഹായിക്കൽ അൽ മറ്റുള്ളവരെ സഹായിക്കൽ മനുഷ്യൻ്റെ മേൽ ബാധ്യതയാണ് ഫിക്തിഷിദ്ധ എപ്പോഷിദ്ധ എന്താണ് ഉണ്ടാകുമ്പോൾ ഷിദ്ധത്തുണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ സമയം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കൽ മനുഷ്യന്റെ മേൽ ബാധ്യതയാണ് കൂടാതെ വിവേചനം വ്യത്യാസം കൂടാതെ മതമോ ദീൻ 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 ഇസ്ലാം മതങ്ങൾ അപ്പോൾ മതവിവേചനമില്ലാതെ വൽ അതുപോലെ വിഭാഗീയതയില്ലാതെ പറഞ്ഞ വിഭാഗം അപ്പോൾ എന്താണ് ജാതിയോ മതമോ ഒന്നും നോക്കാതെ വ്യത്യാസമില്ലാതെ എല്ലാവരെയും പ്രയാസമുണ്ടാകുമ്പോൾ സഹായിക്കൽ മനുഷ്യന്റെ മേൽ ബാധ്യതയാണ് വലാബുദ് അതുപോലെ ബാധ്യതയാണ് ആ ഉഷാരിഖ് അവൻ പങ്കുകൊള്ളണം സന്തോഷത്തിൽ ദുഃഖത്തിലും പങ്കുകൊള്ളണം എന്നാണ് ആര് പറഞ്ഞത് ബഹുമാനമുള്ളവരെ ഇതൊക്കെ ഇടയ്ക്ക് പ്രഭാഷണത്തിൽ ഉപയോഗിക്കേണ്ട വാക്കുകളാണ് അതൊക്കെ മനസ്സിലാക്കി വയ്ക്കണം കൈഫ് അംകൻ കൈഫ് എങ്ങനെയാണ് അംകന അംകന സാധിച്ചത് ഹാദൽ വലത് ഈ കുട്ടിക്ക് സാധിച്ചത് എങ്കാതു അവൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കുവാൻ ഇൻകാത് മിനൽ മിനൽഹർ മുങ്ങുന്നതിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ഇവിടെയാണ് നാം തിരിച്ചറിയുന്നത് അല അഹമ്മീയ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് അഹമ്മീയ പ്രാധാന്യം അസിബ നീന്തലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം തിരിച്ചറിയുന്നു

നമ്മുടെ സംസ്ഥാനത്ത് എന്തിന് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ആൺമക്കൾക്ക് നമ്മുടെ പെൺമക്കൾക്കും എന്താണ് നീന്തൽ പഠിപ്പിക്കുവാനുള്ള എല്ലാ നടപടികളും ഓക്കു ഞാൻ നന്ദി അറിയിക്കുന്നു എൻ്റെ ആദരവും ബഹുമാ എന്താണ് ലി ലിഹബിബിന നമ്മുടെ പ്രിയങ്കരനായ യാസറിന് വാഹ്ത കലാമി എൻ്റെ വാചകം ഞാൻ അവസാനിപ്പിക്കുന്നു അതായത് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു വസ്സലാം എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ എന്നും പ്രധാനമന്ത്രി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇവിടെ ബൗഹാദ്യ മുഷുക്രത്തീർ എന്നുള്ളത് നമുക്ക് പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ ഉപയോഗിക്കുവാൻ പറ്റുന്നതാണ് അപ്പോൾ മക്കളത് ശ്രദ്ധിച്ച് അത് നിങ്ങളുടെ പ്രസംഗങ്ങളിൽ ഉപയോഗിക്കണം അതുപോലെ വാഹ്ത കലാമി വസ്സലാം എന്നുള്ളത് നിങ്ങൾക്ക് പ്രബ പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ എഴുതാനും കഴിയും അപ്പം ഇവിടെ അതിന് ശേഷം ഇപ്പം ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം എന്താണ് അവൻ അവനാദരിച്ചതാണല്ലോ അപ്പം അവന് യാസർ എന്തു ചെയ്യും അവന് തിരിച്ചു ഒരു പ്രസംഗം നടത്തും അവനൊരു എന്താണ് നന്ദി പ്രസംഗം നടത്തും അതാണ് ഇനി നമ്മൾ തയ്യാറാക്കാൻ യാസിറിനെ സഹായിക്കേണ്ടത് അപ്പം ഇവിടെ നോക്കൽ താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കലിമത്ത് ശുക്ർ തയ്യാറാക്കണം എന്നാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കലിമത്ത് ശുക്ർ പറയുമ്പോൾ ഈ പ്രസംഗത്തിൽ ആദ്യം ഉപയോഗിച്ച വാക്കുകൾ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ എന്തുവാ അയ്യു ഹലഫരീം മുബാറകു ബി ബി കുല്ലി ഹൈർ എന്ന് നിങ്ങൾക്ക് ആദ്യം പ്രസംഗത്തിന് ആദ്യം ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം ഈ വാക്കുകൾ ഉപയോഗിക്കാം അഷ്കുർക്കു ഞാൻ നന്ദി പറയുന്നു തദ്രീബ് സിബഹ എന്താണ് എന്താണ് തദ്രീപ് സിവാഹ നീന്തൽ ട്രെയിനിങ് പിന്നെ അങ് കത്തു ഞാൻ രക്ഷിച്ചു ആരെയാണ് രക്ഷിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയാം ഇക്കുത തറുത്തു എനിക്ക് കഴിഞ്ഞു എന്ത് എങ്ങ എന്ത് കഴിഞ്ഞു എന്ന് എനിക്ക് നീന്തുവാൻ കഴിഞ്ഞു അതെങ്ങനെയാണ് തദ്രീപ് ശിവാഹയിലൂടെയാണ് അല്ലെ പിന്നെയോ ശുക്ര അഷ്കുറുക്കും ശുക്രൻ ജസീല എന്ന വാക്ക് നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം അഷ്കുറുക്കും ജസീൽ ശുക്രൻ ജസീല ജസീല എന്നുള്ളത് അഗൈതവമായ ഹൃദ്യമായ മിൻ വാജിബി എൻ്റെ ബാധ്യതയാണ് അപ്പോൾ എന്താണ് അൽ ഞാൻ രക്ഷിച്ചത് എൻ്റെ ബാധ്യതയായിട്ടാണ് കാണുന്നത് എന്ന് നമ്മൾ എഴുതണം തഹിനിയാത്തിക്കും നിങ്ങളുടെ നിങ്ങളുടെ പ്രശംസയ്ക്ക് ഒരു അഷ്കുറുക്കും അഷ്കുറുക്കും തഹിനിയത്തിക്കും അല്ലേ നിങ്ങളുടെ പ്രശംസയ്ക്ക് ഞാൻ നന്ദി പറയുന്നു പിന്നെ മസറൂറും ജിദ്ദൻ ഞാൻ വളരെ സന്തോഷവാനാണ് അങ്ങനെ പറയും അന മസറൂറും ജിദ്ദ മിനൽ മിനൽഹർക്ക് എന്താണ് ഇതിൽ നിന്ന് എന്തിൽ നിന്ന് മുങ്ങിച്ചാവലിൽ നിന്ന് അപ്പോൾ അത്രയും ഭാഗങ്ങൾ നിങ്ങൾ സ്വന്തമായി എഴുതുവാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് പ്രസംഗം എഴുതുവാൻ കിട്ടുന്നില്ലെങ്കിൽ വിൻഷം അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം പെണ്ണായി പഠിക്കുവാൻ ശ്രമിക്കുക നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ മലാം